നമസ്കാരം. നമ്മുടെ നാട്ടിൽ പ്രണയം പല രീതിയിലുണ്ട്. പലർക്കും പലരോടും പല രീതിയിൽ പ്രണയം തോന്നാം. എന്നാൽ ഇവിടെ ഒരാൾക്ക് ഒരു പെൺകുട്ടിയോട് ഒരു പ്രണയം തോന്നി. ആ പെൺകുട്ടിയുടെ പിതാവിനോട് തനിക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ് എന്ന് പറയുന്നു. പെൺകുട്ടിയുടെ പിതാവാകട്ടെ, തൻ്റെ കുട്ടി +2 പഠിക്കുകയാണ്, +1 പഠിക്കുകയാണ്. അതുകൊണ്ട് അവൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, കേവലം 17 മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാൻ സാധിക്കില്ല എന്ന് വിവാഹ അഭ്യർത്ഥനയുമായി വന്ന കാമിതാവിനോട് പറയുന്നു. പ്രണയം തലയ്ക്ക് പിടിച്ച അയാൾ പെൺകുട്ടിയുടെ പിതാവുമായി അടിപിടി ഉണ്ടാകുന്നു. ഒടുവിൽ അടുത്ത് കണ്ട ഒരു വലിയ കരിങ്കല്ലെടുത്ത് പെൺകുട്ടിയുടെ പിതാവിൻ്റെ തലയ്ക്കടിക്കുന്നു. അയാൾ അബോധാവസ്ഥയിലാവുന്നു, ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഇതേതെങ്കിലും സിനിമാ കഥയല്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 17 തിരുവനന്തപുരം കിളിമാനൂരിൽ ഉണ്ടായ സംഭവമാണ്. കിളിമാനൂരിലെ മേസ്തിരിപ്പണിക്കാരനായ രാജീവ് എന്ന ചെറുപ്പക്കാരൻ ബിജു എന്ന ഒരാളുടെ മകളോട് ഇഷ്ടം തോന്നുകയുണ്ടായി. ആ കുട്ടി 17 കുട്ടിയാണ്, +1 പഠിക്കുന്നു. മേസ്തിരിപ്പണിക്കാരനായ രാജീവിൻ്റെ സഹോദരി ബിജുവിൻ്റെ വീടിനടുത്താണ് താമസിക്കുന്നത്. അങ്ങനെയാണ് ബിജുവിൻ്റെ മകള് രാജീവ് കാണുന്നതും ആ കുട്ടിയോട് രാജീവിന് പ്രണയം തോന്നുന്നതും. ആ പ്രണയം പിന്നീട് വലുതായി കുട്ടിയെ തനിക്ക് വിവാഹം കഴിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയുമായാണ് പിന്നീട് ബിജുവിൻ്റെ വീട്ടിൽ രാജീവ് എത്തുന്നതും മുൻപ് പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാകുന്നതും. എന്നാൽ ഒരു കുട്ടിയോട് തോന്നുന്ന ഒരു പ്രണയം ആ കുട്ടിയുടെ മാതാപിതാക്കളെ ഉപദ്രവിക്കുവാനോ അല്ലെങ്കിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നതിനുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ ചെന്നെത്തുക എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള പ്രണയമാണ് അത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരാളോട് ഒരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ ആ ആളുടെ ഇഷ്ടം തോന്നുന്ന ആളുടെ ഇഷ്ടങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണല്ലോ എല്ലാവരും പ്രണയിക്കുക, അഥവാ അതിനെയാണല്ലോ പ്രണയം എന്ന് പറയുക. നഷ്ടപ്പെടുന്നതാണെങ്കിൽ പോലും അതിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതിനല്ലേ പ്രണയത്തിന് പ്രസക്തിയുള്ളൂ. അതായത് തനിക്ക് കിട്ടില്ല, ഒരുപക്ഷെ തനിക്കത് കരഗതമാകാത്ത ഒരു സംഭവമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ തനിക്ക് അപ്രാപ്യമായ, തനിക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണെങ്കിൽ പോലും അതിനോട് നീതി പുലർത്തിക്കൊണ്ട് അതിനെ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അതിനെ പ്രണയിക്കുക എന്നൊക്കെ പറയുമ്പോഴാണല്ലോ നിസ്വാർത്ഥമായ സ്നേഹവും പ്രണയവും നിലനിൽക്കുക. രാജീവ് എന്ന് പറഞ്ഞ മേസ്തിരിപ്പണിക്കാരന് ബിജുവിൻ്റെ മകളോട് തോന്നിയ പ്രണയം എന്തർത്ഥത്തിലുള്ളതാണെന്ന് അറിയില്ല. എന്തു തന്നെയായാലും ആ കുട്ടിയുടെ പിതാവിനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള അതിക്രൂരമായ പൈശാചികമായ പെരുമാറ്റമാണ് പിന്നീട് രാജീവിൽ നിന്നും ഉണ്ടായത്. അത്തരം ഒരാളുടെ മനസ്സിൽ എങ്ങനെയാണ് പ്രണയം നാമ്പിടുക എന്നുള്ളതെല്ലാം മനഃശാസ്ത്ര വിദഗ്ധർ പറയട്ടെ. എന്തായാലും കേരളത്തിൽ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള നിരവധി പ്രണയങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പല പ്രണയങ്ങളും പക വീട്ടിലേക്ക് ചെന്നെത്തിയിട്ടുണ്ട്. കാമിതാക്കളിൽ പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പലരെയും പല മാതാപിതാക്കളും കൊലപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും ഇനിയും കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രണയവും പ്രണയ നൈരാശ്യത്തെ തുടർന്ന് കൊലപാതകങ്ങളും ഇല്ലാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 17 രാജീവ് ബിജുവിൻ്റെ വീട്ടിലെത്തി പ്രണയാഭ്യർത്ഥന നടത്തുകയും മകളെ തനിക്ക് കല്യാണം കഴിച്ചു തരണം എന്ന് പറയുമ്പോൾ ഉണ്ടായ ശണ്ടയെ തുടർന്നാണ് രാജീവ് വലിയ പാറക്കല്ലെടുത്ത് ബിജുവിൻ്റെ തലയ്ക്കടിക്കുന്നതും ബിജു അബോധാവസ്ഥയിലാവുന്നതും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതും. എന്നാൽ ഇന്നലെ ബിജു മരണം വരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് രാജീവിനെതിരെ എടുത്തിരുന്ന കേസ്, കൊലക്കുറ്റത്തിന് എടുത്തിരുന്ന കേസ് ഇപ്പോൾ കൊലപാതകം ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കൊലപാതകത്തിൻ്റെ വകുപ്പ് ചേർത്ത് കേസെടുത്തിരിക്കുന്നു. എന്തായാലും കിളിമാനൂർ മാടത്തറ സ്വദേശി രാജീവിന് ഇനി ജയിലിൽ കഴിയേണ്ടതായി വരും. എന്തായിരിക്കും ഇനി കോടതിയുടെ ഭാഗത്തു നിന്നും നിയമത്തിൻ്റെ ഭാഗത്തു നിന്നും രാജീവിനെതിരെ ഉണ്ടാകാൻ പോകുന്ന നടപടി എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും തൻ്റെ അച്ഛനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരാളെ പ്രണയിക്കാൻ ഇനി ഒരു കാരണവശാലും ആ കുട്ടിക്ക് സാധിക്കില്ല. എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ചുറ്റുപാടുമുള്ള പ്രണയിതാക്കൾ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ ഒരാളോട് ഉപാധികൾ വച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്ക് കിട്ടാത്തത് ഒന്ന് നഷ്ടപ്പെടും എന്ന് തോന്നുമ്പോൾ അയാളുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ അച്ഛനമ്മമാരെയോ ഉപദ്രവിച്ച് എങ്ങനെയാണ് ഒരു പ്രണയ സാക്ഷാത്കാരം നടത്തുക എന്നുള്ളത് ഇനിയെങ്കിലും ആളുകൾ മനസ്സിലാക്കിയാൽ നല്ലത്. ഇനി ഇത്തരം പ്രണയത്തിൻ്റെ പേരിൽ നാട്ടിൽ ഒരു പെൺകുട്ടികൾക്കും ജീവഹാനി ഇല്ലാതിരിക്കട്ടെ, ഒരു പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കും ജീവഹാനി ഇല്ലാതിരിക്കട്ടെ, ഒരു കാമുകനും തൻ്റെ കാമുകിയുടെ അച്ഛനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി ജയിലിൽ പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.